പലരും ചോദിച്ചിരുന്നു ഇനി രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫ് സാധ്യതകളുണ്ടോ എന്ന്. എന്നാൽ രാജസ്ഥാൻ റോയൽസിന് ഇനിയുള്ള മത്സരങ്ങൾ, മൂന്ന് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് മൂന്ന് മത്സരങ്ങൾ എന്തായാലും മസ്റ്റ് വിന്നിങ് മാച്ചാണ്. ഈ ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ടോപ്പ് ഒരു നമ്പർ ഫോറിൽ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്തായാലും കിട്ടില്ല, നമ്പർ മൂന്നും നാലും ആ ഒരു പൊസിഷനിലേക്ക് എങ്ങനെയെങ്കിലൊക്കെ എത്തിപ്പെടാൻ സാധിക്കും. ആ ഒരു ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും മൂന്ന് മത്സരവും വളരെ നിർണായകമായിട്ടുള്ള മത്സരങ്ങളാണ്. കൊൽക്കത്തക്കെതിരെയാണ് ഒരു മത്സരം, പിന്നീട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ ഒരു കളിയുണ്ട്, അതുപോലെ കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെയും ഒരു കളിയുണ്ട്. ആ ഒരു മത്സരമൊക്കെ മസ്റ്റ് വിന്നിങ് മാച്ചാണ് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം. വ്യാഴാഴ്ചയാണ് കൊൽക്കത്തക്കെതിരെയുള്ള മത്സരം, അത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം. പിന്നെ ആർ സി ബിക്കെതിരെയുള്ള മത്സരം രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം ഗ്രൗണ്ടിലായ ജയ്പൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആ ഒരു മത്സരം നടക്കുന്നത്. പിന്നീടൊരു മത്സരം പഞ്ചാബിനെതിരെയാണ്, അത് പഞ്ചാബിൻ്റെ ഹോം ഗ്രൗണ്ട് മൊഹാലിയിൽ വെച്ചിരുന്ന അവസാന മത്സരം. ആ ഒരു മത്സരം വിജയിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. ഇതൊരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ രാജസ്ഥാൻ റോയൽസിനൊരു കുറച്ച് റൺറേറ്റ് പ്ലസ് ആണ് എന്നുള്ളൊരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിനുണ്ട്. പക്ഷേ അത് മുതൽ അതിലൂടെ വിജയിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലൊരു ഗുണമാകുന്നൊരു കാര്യം തന്നെയാണ്. എടുത്തു പറയേണ്ടത് അവസാനം ഇപ്പോൾ ഓൾമോസ്റ്റ് മുംബൈക്ക് 10 പോയിൻ്റായി, ആർ സി ബിക്ക് 10 പോയിൻ്റായി, കൊൽക്കത്തക്ക് 10 പോയിൻ്റായി, അതുപോലെ ഈ രാജസ്ഥാന് 10 പോയിൻ്റാണ്. വളരെ ഓരോ ദിവസം കൂടുന്തോറും ഐ പി എല്ലിൻ്റെ ഒരു ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളും ജസ്റ്റ് വിജയിക്കുക, അതുമാത്രം. ജയിച്ചാൽ മാത്രമേ സാധ്യതകളുള്ളൂ. ഒരു കളി പരാജയപ്പെട്ടാൽ ടീം പോയിൻ്റ് ടേബിൾ, അതായത് ഇത്തവണ പ്ലേ ഓഫിൽ നിന്നും പുറത്തുപോകും. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം ഒരിക്കലും അടുത്ത മത്സരം വളരെ ടൈറ്റായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കൊൽക്കത്ത ഇപ്പോൾ ഓൾമോസ്റ്റ് അവസാനം കളിച്ച കളികളൊക്കെ എന്ത് ബ്രില്യൻറ്റ് പെർഫോമൻസ് ആണ്. ഹൈദരാബാദിനെ തോൽപ്പിച്ചു, ഇന്നലെ പഞ്ചാബിനെ തോൽപ്പിച്ചു, ഇനി രാജസ്ഥാനെതിരെയാണ്. ആ ഒരു മത്സരം വളരെയധികം നിർണായകമായിരിക്കും. ആ ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആർ സി ബിക്കെതിരെയും പഞ്ചാബിനെതിരെയുള്ളതും മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫിൽ ഈസി ആയിട്ടെത്താം. ഇനിയുള്ള മൂന്ന് മത്സരം ചുരുക്കി പറഞ്ഞാൽ ഇനിയുള്ള മൂന്ന് മത്സരം വിജയിക്കുകയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യത വിദൂരമല്ല, പ്ലേ ഓഫിൽ എത്താൻ പറ്റും.